നല്ല പവറുള്ള എഞ്ചിനാണ് നല്ല പുള്ളിങ്ങായി വണ്ടി ഓടിക്കാൻ എന്തോ ഒരു സുഖമറിയാം ആ ചെറിയ മുടക്കുള്ളൂ 160,000 രൂപയാണ് ഞാൻ ചോദിക്കുന്നതിന് 2019 സിംഗിൾ ഓണറിൽ വരുന്ന വണ്ടി 68,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത് ഇത് സെൽട്ടോസ് എച്ച് ഡി കെ പ്ലസ് പറഞ്ഞ ഓപ്ഷനാണ് വണ്ടി കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നുമില്ല നിലവിൽ റീപ്ലേസും ഒന്നുമില്ല നമ്മളിതിന് ആവശ്യപ്പെടുന്ന 140,000 രൂപയാണ് ഇതിന് ആവശ്യപ്പെടുന്നത് 2016 മോഡൽ നാനോ ടിസ്റ്റാണ് ഡിക്കുള്ള ടൈപ്പാണ് വരുന്നത് 75,000 റേഞ്ചിലൊക്കെ ഇറക്കുകയാണെങ്കിൽ വണ്ടി ഇറക്കാം 2015 മോഡൽ 16 റൈസറിൽ വരുന്ന എർട്ടിക്ക ഹൈബ്രിഡാണ് 84,000 കിലോമീറ്റർ സിംഗിൾ ഓണർ കറക്റ്റ് കമ്പനി സർവീസ് പക്ഷേ ഒരു അഞ്ചേകാലിൻ്റെ മേലെ എന്തായാലും ഇതിന് ലോൺ കയറും ആ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാം ഒരു 7 ലക്ഷം റുപ്യേൻ്റെ പുറത്ത് ലോൺ കിട്ടും 8.40 നമ്മൾ ചോദിക്കുന്നത് ബാക്കിയുള്ള പൈസ തന്നാൽ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം അതെ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ വീണ്ടും മലപ്പുറം ആലത്തൂർ പടിയുള്ള ഓട്ടോ ഡിലക്സിൽ തന്നെയാണ് വീണ്ടും എത്തിയിരിക്കുന്നത്. ഏകദേശം 2 ആഴ്ച മുമ്പ് അവിടുന്ന് വീഡിയോ ചെയ്തത് കേട്ടോ. അപ്പോൾ ആ വണ്ടികളെ ഏകദേശം സോൾഡ് ഔട്ട് ആയി, പുതിയ ഏകദേശം ഒരു 17 വണ്ടികളെ പുതിയ സ്റ്റോക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇത് 2008 മോഡൽ വണ്ടി മുട്ട് ഏകദേശം 2022 മോഡൽ വണ്ടി വരെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 30,000, 50,000, 70,000 ഡൗൺ പേയ്മെൻറ്റിൽ ഇറക്കാൻ പറ്റുന്ന വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽസ് അന്നത്തെ വീഡിയോ ഉൾപ്പെടുന്നു. വീഡിയോ സ്കിപ്പ് ചെയ്ത് ഇവരെ കാണാൻ ശ്രമിക്കുക. നമ്മളെ ചാനൽ അതിൽ കടന്നേ മറക്കാം, സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന വണ്ടി കിയ സെൽട്ടോസ്. 2019 സിംഗിൾ ഓണറിൽ വരുന്ന വണ്ടി 68,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത്. ഇത് സെൽട്ടോസ് എച്ച് ഡി കെ പ്ലസ് പറഞ്ഞ ഓപ്ഷനാണ്. 68,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളത്. കമ്പനി ഹിസ്റ്ററി, സർവീസ് എല്ലാം അവൈലബിൾ ആണ്. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. റെഡ് ടോട്ടൽ ലോസ് ഒന്നുമില്ല. ഫുൾ ഗ്യാരണ്ടി. നമ്മൾ 15.25 ആസ്കിങ് ആ അതെ ചെറിയ രീതിയിൽ ചെയ്തു കൊടുക്കാം. ആ ലോണ് 10 ലക്ഷം റുപ്യേൻ്റെ മേലെ ലോണ് കിട്ടുന്ന ഐ ടി ഉള്ള ആളുകൾക്കേ കിട്ടുള്ളൂ. ആ അതെ, ഐ ടി കാര്യങ്ങൾ ഉള്ള ആളുകൾക്ക് 10 ലക്ഷത്തിൻ്റെ മേലെ കിട്ടും. അല്ലാത്തവർക്ക് 10 ലക്ഷം റുപ്യേരെ മാക്സിമം ലോൺ കിട്ടുള്ളൂ. നോക്കാം, പ്രൊഫൈൽ അനുസരിച്ച് പറയാൻ പറ്റുള്ളൂ. അതെ ഇല്ല അതെ അതെ, കമ്പനി ഹിസ്റ്ററി കാര്യം അല്ലാണ്ട് എക്സ്ട്രാ പിങ് പറഞ്ഞ അലൈവീല് ടയറ് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്താണ്. ഡീസല് ഓട്ടോമാറ്റിക് ആണ്. അതെ, 18-20 ഒക്കെ മൈലേജ് മൈലേജ് ഇല്ല. നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന വണ്ടി 2016 മോഡൽ നാനോ ടിസ്റ്റാണ്. ഡീക്കിളുള്ള ടൈപ്പാണ് വരുന്നത്. ഇത് 2016 44,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. ഇത് ഫുൾ ഓപ്ഷനെ. അതെ, ഡിക്കുണ്ട്. 44 ആ സിംഗിള്. ഒന്നുമില്ല അപാകതകളൊന്നുമില്ല ഒന്നുമില്ല ഫുൾ ഗ്യാരണ്ടി. 1.5 ലക്ഷം റുപ്യാണ് നമ്മൾ ആസ്കിങ്. 1.5 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. നമുക്ക് നെഗോഷ്യബിൾ ചെയ്ത് കൊടുക്കാം. ആ ഒരു 70-75 പകുതി. 1.5 നമ്മൾ ചോദിക്കണേ, അതിൻ്റെ പകുതിൻ്റെ വണ്ടി ഇറക്കാം. ആ ഇത് ലോണ് കിട്ടുകയാണെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. ആ അതെ 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 25 കിട്ടും. ഓ, നമ്മൾ അടുത്ത് പരിചയപ്പെടുന്ന വാഹനം 2018 മോഡൽ LXi ഓപ്ഷനിൽ വരുന്ന മാരുതി 800 ആണ്. സോറി, ആൾട്ടോ 800 ആണ് നമ്മൾ പരിചയപ്പെടുന്നത്. 55,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വാഹനമാണ്. നല്ല ക്ലീൻ പീസാണ്, ഫുള്ള് കമ്പനി സർവീസാണ്. യാതൊരുവിധ ആക്സിഡൻറ്റോ റീപ്ലേസോ ഈ വാഹനത്തിനില്ല. AC പവർ സ്റ്റാറിംഗ്, ഫ്രണ്ട് പവർ വിൻഡോ വരുന്ന വണ്ടിയും കൂടിയാണ്. 2018 മോഡൽ ആൾട്ടോ 800. ഇത് ഉദ്ദേശിക്കുന്ന വില 3 ലക്ഷം രൂപയാണ്. ഏകദേശം 2.5 ലക്ഷം റുപ്യ മുതൽ 2.5 വരെ ലോണും അവൈലബിൾ ആവുന്ന വണ്ടിയാണ്. ഏകദേശം ഒരു 75,000-50,000 റേഞ്ചിലൊക്കെ ഇറക്കുകയാണെങ്കിൽ വണ്ടി ഇറക്കാം. ബാങ്ക് ലോൺ അവൈലബിളാണ്, വണ്ടി ഇറക്കാം. മൈലേജ് ഒരു 18 മുതൽ 20 കിലോമീറ്റർ വരെ കിട്ടും മാക്സിമം മൈലേജ്. ഇത് 2008 മോഡലാണ്, സെക്കൻഡ് ഓണറാണ്. ഇത് ചെറിയ വണ്ടി യൂസ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ പറ്റിയ വണ്ടിയാണ്. ലോണും കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ട, പ്രയാസമാണ്. സേട്ടു ലോണൊക്കെ 50 റുപ്യ 60 റുപ്യ ഇട്ട് കൊടുക്കുക. ഇതിനാകെ 130 ആണ് ചോദിക്കുന്നത്. ചെറിയ രീതിയിൽ നമുക്ക് കമ്മിയാക്കി കൊടുക്കാം.
അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല 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 കിലോമീറ്റർ ഒന്നും ഓടിയാണ് ഇത് എൽ എക്സ് ഐ ഇല്ല ഇല്ല 30,000 ആ അതെ വേണമെങ്കിൽ ഒരു 50-60 സെറ്റുലോ കൊണ്ട് കൊടുക്കാം ഇല്ല 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 അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന വണ്ടി 2015 മോഡലിൽ 16 റേസറിൽ വരുന്ന എർട്ടിക്ക ഹൈബ്രിഡാണ് ഇത് ഇതിൽ കാണുന്ന കിലോമീറ്റർ 112,000 ആണ് ഇത് സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ് ഇതിന് അത് ഞാൻ ഹിസ്റ്ററി എടുത്തിട്ടില്ല ഈ വണ്ടിയുടെ വണ്ടി നമ്മൾ കാഴ്ചയിൽ ഒട്ടുമുട്ട് റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ആ ഒറിജിനൽ കേരള വണ്ടി അല്ല അല്ല ഒറിജിനൽ കേരള വണ്ടി അതെ 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 വേറെ തട്ടുമുട്ട് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ഇതിന് ഒരു 5 ലക്ഷം റുപ്യേൻ്റെ മേലെ ലോണ് കിട്ടും ആ ചെറിയ എമൗണ്ടിൽ നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും ഇതിന് 5,85,000 ആണ് നമ്മൾ ചോദിക്കേണ്ടത് ചെറിയ രീതിയിൽ നമുക്ക് ഡിസ്കൗണ്ട് കൊടുക്കാം ചെറിയ രീതിയിൽ ആ അതിന് ചെറിയ ഏകദേശം ഒരു 5.5-ൻ്റെ അല്ല 5.5-ൻ്റെ മേലെ എന്തായാലും ഇതിന് ലോണ് കയറും ആ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാം അതെ 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 സെക്കൻഡ് വി ഡി ഹൈബ്രിഡ് ഒരു 20 എന്തായാലും കിട്ടും 20-ൻ്റെ മേലെ കിട്ടും ഹൈബ്രിഡാണ് അതുകൊണ്ട് എന്തായാലും 20-ൻ്റെ മേലെ കിട്ടും ഇല്ല ഇല്ല അതെ അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുന്ന വണ്ടി 2022 മോഡല് 6,000 കിലോമീറ്റർ ഓടിയ മാരുതിയുടെ XL6 എന്ന് പറഞ്ഞ വണ്ടി സിംഗിൾ ഓണറാണ് 6,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത് വണ്ടി വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല സർവീസ് ഹിസ്റ്ററി ഉണ്ട് അതേപോലെ കമ്പനി വാറണ്ടി ഗ്യാരണ്ടി എല്ലാം കമ്പനി നിലവിലുള്ള വണ്ടിയാണ് ബമ്പർ ടു ബമ്പർ ഇൻഷുർ ഉണ്ട് എല്ലാം ഉണ്ട് ആകെ 4 മാസം പഴക്കേ വണ്ടിക്കുള്ളൂ 4 മാസം പഴക്കം 6,000 ഇത് ഓട്ടോമാറ്റിക്കാണ് ഏറ്റവും ഫുൾ ആൽഫ പ്ലസ് ഓട്ടോമാറ്റിക്കാണ് വരുന്നത് 6,000 അതെ 14,75,000 ആ ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ചെയ്യാം ആ ലോണത് പ്രൊഫൈൽ അനുസരിച്ച് നമുക്ക് പറയാൻ പറ്റുള്ളൂ 10 ലക്ഷം റുപ്യേൻ്റെ മേലുള്ള വണ്ടി ആയതുകൊണ്ട് നോക്കിയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ അതെ അതെ പെട്രോള് ഒരു 18-20 അതെ അതെ സിക്സ് സീറ്റ് അപ്പോൾ അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന വണ്ടി 2014 ഒറിജിനൽ കേരള ഇന്നോവ സെഡ് ആണ് ഇത് സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന ഈ വണ്ടി ഇന്നോവ സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന ഈ വണ്ടി 148,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത് വണ്ടി റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല കറക്റ്റ് കമ്പനി ഹിസ്റ്ററി ഉണ്ട് ഈ വണ്ടിക്ക് നമ്മൾ ആവശ്യപ്പെടുന്ന വില 13 ലക്ഷം രൂപയാണ് നെഗോഷ്യബിളാണ് ലോണും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നല്ല പ്രൊഫൈൽ അനുസരിച്ചാണ് ലോണ് കിട്ടുക നോക്കിയിട്ടാണ് ലോണ് കിട്ടും അതെ സെക്കൻഡ് ഇല്ല ഫുൾ ഗ്യാരണ്ടി പരിചയപ്പെടാൻ പോകുന്ന വണ്ടി മാരുതി സുസുക്കിയുടെ സെലോറിയോ ഇത് സിംഗിൾ ഓണറാണ് ഓപ്ഷൻ VXI മാനുവൽ ആ കിലോമീറ്റർ 1 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ഇതിന് ഹെഡ്ലൈറ്റ് മാറിയിട്ടുണ്ട് ഹെഡ്ലൈറ്റ് മാറി അടുത്ത ഭാഗത്ത് ഹെഡ്ലൈറ്റ് മാറിയിട്ടുണ്ട് വേറെ തട്ടുമുട്ടൊന്നും കമ്പനിയിൽ നിന്ന് മാറിയാണ് ഹിസ്റ്ററിയിലുണ്ട് പിന്നെ വേറെ തട്ടുമുട്ട് റീപ്ലേസ് കാര്യങ്ങൾ വേറെ ഒന്നുമില്ല വണ്ടി പക്കയാണ് 4 ലക്ഷം രൂപ ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ചെയ്തു ലോണ് നമുക്ക് 3.5 എന്തായാലും കിട്ടും 18 മോഡലാണത് കൊടുക്കാം ഇറക്കാം 18 അതെ ഇത് 2018 മോഡല് ബ്രസ VDI ഓപ്ഷനാണ് ഈ വണ്ടി 70,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത് ഇത് സെക്കൻഡ് ഓണർഷിപ്പിലാണ് VDI ആണ് കേട്ടോ ഓപ്ഷൻ വരുന്നത് ഇത് ഇതിനാവശ്യപ്പെടുന്ന വില 840,000 രൂപയാണ് ചെറിയ രീതിയിൽ നമ്മൾ നെഗോഷ്യബിൾ ചെയ്യാം ഇതിനൊരു 7 ലക്ഷം രൂപേൻ്റെ മേലെ നമുക്ക് ലോണും കൊടുക്കാൻ പറ്റും ആ 70,000 ജെനുവിന് കമ്പനി ഹിസ്റ്ററിയുള്ള വണ്ടിയാണ്
ഓ ഒരു കംപ്ലൈന്റ് കാര്യമൊന്നുമില്ല ഒന്നുമില്ല നമുക്ക് ഈ വണ്ടി ഇറക്കണമെങ്കിൽ ഏകദേശം എത്ര വേണം ഒരു 7 ലക്ഷം റുപ്യന്റെ പുറത്ത് ലോൺ കിട്ടും 8.40 ആണ് നമ്മൾ ചോദിക്കുന്നത് ബാക്കിയുള്ള പൈസ തന്നാൽ നമുക്ക് ലോൺ ചെയ്തു കൊടുക്കാം അതെ 18-20 അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന വണ്ടി 2015 മോഡല് i20 പെട്രോൾ ആസ്റ്റ 58,000 കിലോമീറ്റർ ആണ് ഈ വണ്ടി ഓടിയിട്ടുള്ളത് സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി കമ്പനി പക്ക കമ്പനി സർവീസ് ഉണ്ട് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഇതിന് നമ്മൾ ആവശ്യപ്പെടുന്ന 5,40,000 രൂപയാണ് ഇതിന് ഏകദേശം ഒരു 4.75 അടുത്ത് വരെയൊക്കെ നല്ല പ്രൊഫൈലിന് ലോൺ കൊടുക്കാം ചെറിയ ഡൗൺ പേയ്മെൻറ്റിൽ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം വേണം എന്ന് പറഞ്ഞാൽ പ്രൊഫൈല് റെഡി ഇല്ലാത്ത ആൾക്കാർക്ക് ചിലപ്പോൾ 1-1.5 ലക്ഷം റുപ്യ വണ്ടി വരും നല്ല പ്രൊഫൈലും കാര്യങ്ങളുള്ള ആൾക്കാർക്ക് 50,000 കൊടുക്കാം ഇറക്കാം ലോണിൻ്റെ കാര്യത്തിൽ നമ്മളെപ്പോഴും എന്താ അറിയോ നമ്മൾ ഗ്യാരണ്ടി കൊടുക്കാൻ കഴിയില്ല കാരണം ഈ വാങ്ങാൻ വരുന്ന ആൾക്ക് പ്രൊഫൈല് ക്ലിയർ ആണോ ഇല്ലയെന്നുള്ളത് നോക്കിയതിന് ശേഷം ചിലപ്പം നല്ല ഐടി ഒക്കെ അടക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ അത് ഫുൾ ലോണിന് കൊടുക്കാൻ പറ്റും ആ കേട്ടോ മൈലേജ് ഒരു 15-16 മൈലേജ് ആ അതെ ഒന്നുമില്ല ഹിസ്റ്ററി ഉണ്ട് ഇവിടെ നമ്മളെ അടുത്ത് ഇപ്പോൾ 5 i20 ഉണ്ട് ആ വൈറ്റ് കളറിൽ 3 എണ്ണം ഉണ്ട് പിന്നെ റെഡ് കളറിൽ 2 എണ്ണം ഉണ്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന വണ്ടി ഹോണ്ട അമേസ് ഹോണ്ടയുടെ അമേസ് ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണിത് ഇതാകെ 23,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓണറാണ് ഓപ്ഷൻ VX ഏറ്റവും ഫുള്ളാണ് പെട്രോളാണ് വണ്ടി പെട്രോളിൽ വരുന്ന ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് പിന്നെ ഇതിന് 7,80,000 രൂപയാണ് നമ്മൾ ചോദിക്കുന്നത് ചെറിയ രീതിയിൽ നമുക്ക് കമ്മിയാക്കി കൊടുക്കാം ലോണ് കിട്ടുന്നത് ജനങ്ങളെ പ്രൊഫൈൽ അനുസരിച്ച് നമുക്ക് ലോണ് കിട്ടുമെന്ന് പറയാൻ പറ്റുള്ളൂ ഞാനിപ്പോൾ ഇതിന് 7.5 ലക്ഷം ലോൺ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് നിങ്ങൾക്ക് ഏറെ തരാമെന്ന് പറഞ്ഞില്ല കാരണം അവരെ പ്രൊഫൈൽ ഇല്ലെങ്കിൽ നമുക്ക് കൊടുക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ ലോണിൻ്റെ കാര്യത്തിൽ എപ്പോഴും ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കസ്റ്റമറെ പ്രൊഫൈൽ എങ്ങനെ ഉണ്ടോ അതിനനുസരിച്ചേ ലോൺ കൊടുക്കാൻ കഴിയുള്ളൂ അല്ലാതെ 50 റുപ്യക്ക് 30 റുപ്യക്കൊക്കെ വണ്ടി ഇറക്കുക അവർക്കൊരു ബൈക്ക് വാങ്ങിയിട്ടോ അല്ലെങ്കിൽ പിന്നെ ഒരു ബജാജിൽ സാധനം വാങ്ങിയിട്ട് സിവില് കയറിയ ആൾക്ക് എങ്ങനെ ലോണ് കിട്ടുക ആ അപ്പോൾ അതുകൊണ്ട് ലോണിൻ്റെ കാര്യം പ്രൊഫൈൽ കണ്ടാൽ മാത്രമേ ലോണ് തരാൻ കഴിയുള്ളൂ എന്ന് പറയാൻ പറ്റുള്ളൂ ഇത് നമുക്ക് മാക്സിമം ഒരു 6.25-7 വരെയൊക്കെ ലോൺ കൊടുക്കാം ആ വണ്ടി ഇറക്കാം മൈലേജ് ഒരു 18 ഒക്കെ ആ അതെ 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 ആ ആകെ 23,000 ഓടിയിട്ടുള്ളൂ ആ 2017 മോഡല് പോളോ ഐലൈന് ആ 17 പെട്രോളാണ് 1.2 ആണ് പിന്നെ ഇത് 6,10,000 രൂപയാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് 84,000 കിലോമീറ്റർ സിംഗിൾ ഓണർ കറക്റ്റ് കമ്പനി സർവീസ് ഹിസ്റ്ററി പക്കയാണ് തട്ടുമുട്ട് റീപ്ലേസ് ഒന്നുമില്ല ലോണിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കസ്റ്റമർക്ക് അനുസരിച്ചേ ലോണ് കിട്ടുള്ളൂ അതെ നല്ല പ്രൊഫൈലാണെങ്കിൽ നമുക്ക് ഇതിൽ മാക്സിമം ലോൺ ചെയ്യാം 6 റുപ്യൻ്റെ 6.10 ചോദിക്കുന്നതിൽ നമുക്ക് എന്തായാലും 5-5.5 അടുത്ത് വരെയൊക്കെ ചെയ്യാം നല്ല പ്രൊഫൈലാണെങ്കിൽ അതെ 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 ഒരു 18 വരെയൊക്കെ മാക്സിമം 17-18 അതെ അതെ ഒന്നുമില്ല പിന്നെ വോക്സ് വാഗൻ്റെ വണ്ടിയാണ് നല്ല സേഫാണ് പിന്നെ നമ്മൾ മറ്റുള്ള കമ്പനിയെ കുറ്റപ്പെടുത്തി പറയല്ല മാരുതിൻ്റെ കമ്പനിയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ക്വാളിറ്റിയും പവറും ഉള്ള വണ്ടിയാണ് അതെ 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 അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന വണ്ടി 2015 മോഡല് മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ് ഡിസയറ് ബട്ടൺ സ്റ്റാർട്ട് വരുന്ന ZDA ആണിത് ഇത് വെറും 40,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓണാണ് പിന്നെ തട്ടുമുട്ടും റീപ്ലേസും കാര്യമൊന്നുമില്ല കമ്പനി ഹിസ്റ്ററി അവൈലബിൾ ആണ് ഇതിന് ടയറിൻ്റെ ഭാഗം മാത്രം ചെറിയ കുറവുണ്ട് ബാക്കി വണ്ടിമിലൊന്നും കുറവില്ല ഒരു ടച്ചപ്പ് പോലും ഈ വണ്ടിമ്മ കയറിയിട്ടില്ല 40,000 കിലോമീറ്റർ മാത്രമേ ഈ വണ്ടി ഓടിയിട്ടുള്ളൂ 5,85,000 ചെറിയ രീതിയിൽ
അത് നോക്കിയിട്ടേ നമുക്ക് ലോണിൻ്റെ പറയാൻ പറ്റുള്ളൂ. നല്ല സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാം. പിന്നെ ഈ മിനി വീൽസ് വാങ്ങിയതിൻ്റെ ഗൂഗിൾ പേ ചെയ്ത സ്റ്റേറ്റ്മെൻറ്റ് ആയിട്ട് കാർ എടുക്കാൻ വരാൻ പറ്റൂല കേട്ടോ, കിട്ടൂല. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന വണ്ടി ഉണ്ടായിട്ട് ക്രെറ്റ 1.6 ആണ്. ഇത് ഡീസൽ ഓട്ടോമാറ്റിക് വേരിയൻറ്റിൽ വരുന്ന ഈ വണ്ടി, പിന്നെ 2017 മോഡൽ, 39,000 കിലോമീറ്റർ ഓടി, സിംഗിൾ ഓണർഷിപ്പ് വരുന്ന വണ്ടി. തട്ടുമുട്ട് റീപ്ലേസ് ഒന്നുമില്ല, കമ്പനി ഹിസ്റ്ററി ഉണ്ട്. പിന്നെ ടയറ് കാര്യങ്ങൾ, 4 ടയറും 90% ടയറും കാര്യങ്ങളുണ്ട്. പിന്നെ ഇതിന് നമ്മൾ ആവശ്യപ്പെടുന്നത് 13,00,000 രൂപയാണ് ആസ്കിങ്, നെഗോഷ്യബിളാണ്. ലോണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രൊഫൈൽ അനുസരിച്ച് നമുക്ക് ചെയ്തു കൊടുക്കാം. നല്ല പ്രൊഫൈലാണെങ്കിൽ 11,00-12,000 രൂപേൻ്റെ അടുത്ത് വരെയൊക്കെ ലോൺ കൊടുക്കാൻ പറ്റും, കൊടുക്കാം. ആ വണ്ടി ഈസി ആയിട്ട് ഇറക്കാം. അതെ അതെ അതെ. ഇല്ല, വെറും 39,000 കിലോമീറ്ററേ വണ്ടി ഓടിയിട്ടുള്ളൂ. അതെ, ഡീസൽ ഓട്ടോമാറ്റിക്, മൈലേജ് 20 ഏകദേശം മൈലേജ് കിട്ടും. ആ അതെ. അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന വണ്ടി ഉണ്ടായിയുടെ എലൻഡ്ര എന്ന് പറയുന്ന വണ്ടിയാണിത്. ഈ വണ്ടി പെട്രോൾ വേരിയൻ്റ് ആണിത്, പെട്രോളിൽ ഫുൾ ഓപ്ഷൻ വണ്ടിയാണിത്. 2008 മോഡലാണ്. ഓപ്ഷന് ഇതിൻ്റെ ഓപ്ഷൻ ഏതാണെന്ന് ഞാൻ നോക്കണം. ഫുൾ ഓപ്ഷനാണ് വണ്ടി, എല്ലാ ഫെസിലിറ്റീസും കാര്യങ്ങളും ഇതിലുണ്ട്. ആ ചെറിയ എമൗണ്ട്, കാരണം ഇതിന് ഒരു കാര്യം പറയുന്നത് 1.8 ആണ് ഇത് എഞ്ചിന്. ആ നല്ല പവറുള്ള എഞ്ചിനാണ്, നല്ല പുള്ളിങ്ങായി വണ്ടി ഓടിക്കാൻ എന്തോ ഒരു സുഖം അറിയാം. ആ ചെറിയ മുടക്കുള്ളൂ, 160,000 രൂപയാണ് ഞാൻ ചോദിക്കുന്നതിന്. അതെ. ആ മൈലേജ് ഒന്നും എനിക്ക് അറിഞ്ഞൂടാ, കാരണം മൈലേജ് നോക്കിയിട്ടില്ല. കിട്ടുമായിരിക്കും. ആ കാരണം ഞാനിത് ഈ പെട്രോൾ വണ്ടി ഞാൻ മറ്റേ ഓടിച്ചു നോക്കിയെന്നല്ലാതെ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യാത്തതുകൊണ്ട് ഇതിൻ്റെ മൈലേജ്, പിന്നെ നമ്മളെ നാട്ടിൽ ഇതിൻ്റെ പെട്രോൾ വണ്ടി കുറവാണ്, അതുകൊണ്ട് ഇതിൻ്റെ മൈലേജ് എന്ത് കിട്ടും എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല. പക്ഷേ വണ്ടി ഒന്ന് പറയാലോ, വണ്ടി പുലിയാ, നല്ല പുള്ളിങ്ങ, നല്ല പുള്ളിങ്ങ. കാലം എടുത്താൽ അങ്ങോട്ട് പോയിക്കോളൂ. നല്ല യാത്ര ചെയ്യാനും നല്ല സുഖമാണ്. 1.8 ആണ് എഞ്ചിൻ വരുന്നത്, അതുകൊണ്ട് നല്ല പിടുത്തം പിടിക്കാം. ശരിക്കും പറഞ്ഞാൽ ഇത് ഓടിച്ച് നോക്കുമ്പോൾ എനിക്ക് നമ്മൾ ഈ ടയോട്ടൻ്റെ ആൾട്ടീസ് ഉണ്ടല്ലോ, പെട്രോൾ വേരിയൻ്റ് വരുന്നത് 1.8 ആണ് വരുന്നത്, ആ വണ്ടി ഓടിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു പുള്ളിങ്ങ് ഇത് ഓടിക്കുമ്പോൾ കിട്ടുന്നുണ്ട്. ആ അത്രയും ക്വാളിറ്റി ആണ്. പിന്നെ ഇൻറ്റീരിയലൊക്കെ നല്ല വൃത്തിയാണ്. ആ വണ്ടി പൊതുവെ ഒരു ഇതുമില്ല, ടച്ചപ്പും കാര്യങ്ങളും ഒന്നും ഇല്ല കേട്ടോ. ഒന്ന് നമ്മളെടുത്തതിൻ്റെ ദിവസം ഒന്നും ചെയ്തിട്ടില്ല. ആ ബമ്പറിൻ്റെ സൈഡിൽ ചെറിയ ടച്ച് ചെയ്ത് എന്നല്ലാണ്ട് വേറെ ഒന്നും ചെയ്തില്ല. അത്യാവശ്യം ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പേപ്പറൊക്കെ പക്കയാണ്. അടുത്ത കൊല്ലമാണ് ഇതിന് റിന്യൂവൽ വരിക, അതുവരെയുള്ള പേപ്പറെല്ലാം റെഡിയായി. ഇപ്പോൾ ഇൻഷുറും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിലവിലുണ്ട്. ആ 23 പേപ്പർ വരിക. പെട്രോൾ ആയതുകൊണ്ട് യാതൊരു പ്രശ്നമില്ല. ഇപ്പോൾ നിലവിൽ തുരുമ്പോ കാര്യങ്ങളൊന്നുമില്ല, ഒന്നുമില്ല. ക്വാളിറ്റി വണ്ടിയാണ് ഇത്. 1.35 ഓടിയാണ്. ആ സെക്കൻഡ്. ആ ഒന്നുമില്ല, തുരുമ്പ് കാര്യം ഒന്നുമില്ല. അല്ല മെയിൻ്റെ ഇത് എനിക്ക് തോന്നണത് നല്ല ഒരാൾ ഉപയോഗിച്ച വണ്ടിയാ. അതെ അതെ അതെ, നല്ല ആൾ ഉപയോഗിച്ച വണ്ടിയാ. അത് ഇല്ല, കിട്ടൂല. ആകെ 1.60 നമ്മൾ ആവശ്യപ്പെടുന്നത്. അതിൽ ചെറിയ എന്തെങ്കിലുമൊക്കെ കുറച്ച് കൊടുക്ക, കുറച്ച് കൊടുക്കുക. പിന്നെ അതിൽ പിന്നെ എന്തിനാ ലോണ്? അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന വണ്ടി ഹോണ്ടയുടെ അമേസ് തന്നെയാണ്. ഇത് പിന്നെ സെക്കൻഡ് തേർഡ് ഓപ്ഷൻ ആണ്. അതെ, എ സി പവർ സ്റ്റാറിങ് 2-ഡോർ 4-ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്, സ്റ്റാറിങ് ബട്ടൺ വരുന്നുണ്ട്. ഇത് ഫസ്റ്റ് ഓപ്ഷനിലെ വ്യത്യാസം പറഞ്ഞാൽ ബട്ടൺ സ്റ്റാർട്ടില്ല, അതുപോലെ അലൈവിലില്ല. പിന്നെ എ സിക്കൊക്കെ നോബ വരുന്നത്, ടച്ചല്ല, അത്രയുള്ള വ്യത്യാസങ്ങളേ ഉള്ളൂ. അതെ അതെ അതെ. ഇത് 34,000 കിലോമീറ്റർ ആണ്. ആ പെട്രോൾ തന്നെയാണ് കേട്ടോ. ആ അത്ര തന്നെ ഉള്ളൂ. ആ പിന്നെ കൂടുതൽ കിട്ടുന്നവരുണ്ട് കേട്ടോ, 19.5 കിട്ടുന്നവരുണ്ട്. അത് ഓരോരുത്തരുടെ ഡ്രൈവിങ്ങിനനുസരിച്ചാണ് വണ്ടിൻ്റെ മൈലേജിനും കിട്ടുള്ളൂ. ആ അതെ അതെ അതെ. പിന്നെ ഇത് 34,000 ഓടിയത്, സിംഗിൾ ഓണറാണ്, റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. വണ്ടിക്ക് പക്ക ഹിസ്റ്ററി ഉണ്ട്, ക്ലീൻ വണ്ടിയാണ്. 7,00,000 രൂപ. ആ ചെറിയ രീതിയിൽ എന്തെങ്കിലും ചെയ്തു കൊടുക്കാം. ആ അത്രയേ ഉള്ളൂ. ഓ ഈസി. അതെ അതെ. അടുത്തായിട്ട് പരിചയപ്പെടാൻ പോകുന്ന വണ്ടി 2017 മോഡല് ബലാനോ ആൽഫ, ഫുൾ ഓപ്ഷനാണ്, സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടി. 120,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്, കമ്പനി ഹിസ്റ്ററി അവൈലബിളാണ്.
പിന്നെ വേറെ റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. എക്സ്ട്രാ സ്ക്രാറ്റിങ് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്താണ്. പിന്നെ അത്യാവശ്യം ടയറും കാര്യങ്ങളൊക്കെ അത്യാവശ്യമുണ്ട്. പിന്നെ ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്ന 665,000 രൂപയാണ് ചോദിക്കുന്നത്. ചെറിയ രീതി നമുക്ക് നെഗോഷ്യബിൾ ചെയ്ത് കൊടുക്കാം. പിന്നെ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഇതിന് ഏകദേശം 600,000 രൂപ വരെയൊക്കെ നമുക്ക് ലോണും കൊടുക്കാം. വണ്ടി ഇറക്കണമെങ്കിൽ എന്ന് പറഞ്ഞാൽ ഈ നമ്മളിപ്പോൾ ഞാനിപ്പോൾ 6.5 ലോണ് കിട്ടുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. 500,000 രൂപ വരെ ലോണ് ഈ സാധാ കസ്റ്റമറിന് കൊടുക്കാം. അത് 500,000 രൂപേൻ്റെ മേലെ 1,000,000 രൂപ വരെയുള്ള ലോണിന് നല്ല പ്രൊഫൈൽ ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. നല്ല സ്റ്റേറ്റ്മെൻ്റ് വേണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗൂഗിൾ പേ ചെയ്ത സ്റ്റേറ്റ്മെൻറ്റ് ചെറിയ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിട്ട് കാര്യമില്ല. അതായത് ഒരു അടവ് ഇപ്പോൾ ഈ വണ്ടിക്ക് ഇപ്പോൾ ഒരു 600,000 രൂപ അടവ് കിട്ടുക എന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 15,000 രൂപ മാസം EMI വരും. ഈ 15,000 രൂപ EMI ഉള്ള ഒരു ലോണ് നമുക്കൊരു കസ്റ്റമറിന് ബാങ്ക് കൊടുക്കണമെങ്കിൽ ആ ബാങ്കിന് ആ കസ്റ്റമറെ അക്കൗണ്ട് കൂടെ എല്ലാ മാസവും ഒരു 30-35 രൂപ കയറി ഹോൾഡ് ചെയ്ത് ഇറങ്ങിപ്പോണ അക്കൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ അയാൾക്ക് ഈ 600,000 രൂപ ലോണ് പാസ്സാവുള്ളൂ. മെയിനായിട്ട് ബാങ്കിൽ നോക്കുന്നതാണ്. 15,000 രൂപ EMI വരുന്നെങ്കിൽ ആ ആളെ അക്കൗണ്ടിൽ ഒരു 30 രൂപ മിനിമം മാസം കയറി ഇറങ്ങിപ്പോകണം. കയറി ഇറങ്ങിയാൽ ഇങ്ങനെ പാസ് ചെയ്ത് പോയാൽ പോരാ. അതിലൊന്ന് ഒന്നോ രണ്ടോ ദിവസം ഹോൾഡായിട്ട് മാസാവസാനം നമ്മൾ ആവറേജ് നോക്കുമ്പോൾ ഏകദേശം ഈ ഒരു ആവറേജിൽ വരണം. എങ്കിൽ മാത്രമേ അയാൾക്ക് ഇത്രയും ലോണ് കൊടുക്കാൻ കഴിയുള്ളൂ. ബാങ്ക് അതാണ് നോക്കുന്നത്. അതെ, അതുണ്ടെങ്കിലേ നമുക്ക് ലോണ് ഈ വണ്ടിക്ക് 6-6.5 ഒക്കെ കൊടുക്കാം. അതെ അതെ, നല്ല പ്രൊഫൈൽ ഉണ്ടെങ്കിൽ ഈ വണ്ടി 30,000-40,000 രൂപ ഡൗൺ പേയ്മെൻറ്റിൽ നമുക്ക് കൊടുക്കാം. 50 രൂപയ്ക്ക് ഈസി ആയിരിക്കും. 50 രൂപ ഡൗൺ പേയ്മെൻറ്റിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. നല്ല പ്രൊഫൈൽ വേണം. അതെ അതെ അതെ, അത്രേ ഉള്ളൂ. അടുത്ത് നമ്മൾ പരിചയപ്പെടുന്ന വണ്ടി ചെവർലൈറ്റ് ബീറ്റ്. ബീറ്റിൻ്റെ അത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് കേട്ടോ. പിന്നെ ഇത് 84,000 ഓടിയിട്ടുള്ളത്. ഓണർഷിപ്പ് സെക്കൻഡാണ് വണ്ടി. കംപ്ലയിൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. നിലവിൽ റീപ്ലേസ് ഒന്നുമില്ല. നമ്മളിതിന് ആവശ്യപ്പെടുന്ന 145,000 രൂപയാണ് ഇതിന് ആവശ്യപ്പെടുന്നത്. ചെറിയ രീതിയിൽ എന്തെങ്കിലും നെഗോഷ്യബിൾ ചെയ്ത് കൊടുക്കുക. നല്ല വണ്ടി കേട്ടോ, ഓടിക്കാൻ കുഴപ്പമൊന്നുമില്ല. നല്ല വണ്ടിയാണ് ഇഞ്ച. അതാണ് പൊതുവേ ബീച്ചിനുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇഞ്ചമണിയാണ്. ഏകദേശം 100,000 കിലോമീറ്റർ ഓടുമ്പോൾ ഇഞ്ചമണിയാണ് വരല്. പക്ഷേ ഈ വണ്ടി നമ്മൾ ഓടിച്ചു നോക്കുമ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇതിന് കാണുന്നില്ല. ആ ഇഞ്ചൻ പെർഫെക്റ്റ് ആണ്. അത് ഉപയോഗിച്ച ആൾ നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ടാവും. നല്ല സർവീസൊക്കെ. അതെ അതെ, കമ്പനി ഹിസ്റ്ററി പറഞ്ഞാൽ ഇപ്പോൾ കമ്പനി ഇല്ല ഇതിന്. പക്ഷേ എങ്കിലും പുറത്തുനിന്ന് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരുന്നതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെ. അത് ഏത് വണ്ടിയായാലും കമ്പനിയിൽ നിന്ന് തന്നെ ഹിസ്റ്ററി എടുക്കണം എന്നില്ല. പുറത്തുനിന്ന് ഇപ്പോൾ 10,000-8,000 കിലോമീറ്റർ ആകുമ്പോൾ കറക്റ്റ് ഓയിലും ഫിൽറ്ററും കാര്യങ്ങളൊക്കെ മാറി, ഡീസൽ ഫിൽറ്ററൊക്കെ മാറി, വണ്ടി നമ്മളെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നോ അതുപോലെയാണ് വണ്ടിൻ്റെ ആരോഗ്യം. ഇപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കണ മാതിരി തന്നെയാണ് വണ്ടിൻ്റെയും. നമ്മൾ വാരി വലിച്ച് തിന്നാൽ ഇതേപോലെ. അതെ 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 അതെ, അത്രേ ഉള്ളൂ. ഇതിന് ലോൺ നമുക്ക് പറയാൻ പറ്റൂല, പ്രയാസമാണ്. അതെ അതെ അതെ, ഇല്ല 2012 മോഡലാ. ആ അതെ അതെ അതെ, ചെറിയ വണ്ടിൻ്റെ ഡീസൽ നല്ല മൈലേജ്. 24 കിലോമീറ്റർ മൈലേജ് കിട്ടും. ആ ഫ്രണ്ട്സ്, അപ്പോൾ വീഡിയോ വേണ്ട ചെയ്യണം. അപ്പോൾ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ അതിലേക്ക് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക. കടൻ്റെ ലൊക്കേഷൻ, നമ്പർ, ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ അതേമാതിരി ഫസ്റ്റ് കമൻ്റായി പിൻ ചെയ്ത് വെക്കുന്നുണ്ടോ. അപ്പോൾ അടുത്തുള്ള അടിപൊളി വീഡിയോ ആയി വീണ്ടും കാണാം.